ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് EBD അഥവാ ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ടർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ABSനെ കുറിച്ച് പറഞ്ഞു. ABS ഉള്ള വാഹനങ്ങളിൽ അതിനൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് EBD, അതായത് ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ടർ. കൂടുതൽ പേർക്കും EBD എന്താണെന്ന് ഒരു ധാരണ ഉണ്ടാവില്ല. നമ്മൾ സാധാരണ EBD ഇല്ലാത്ത വാഹനങ്ങളിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ 4 വീലുകളിലും ഈക്വലായിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വാഹനത്തിന് 4 വീലിലും ഒരേപോലെ അല്ല ഫോഴ്സ് ആവശ്യം വേണ്ടത്. ചിലപ്പോൾ വാഹനങ്ങളിൽ ഫ്രണ്ട് ഭാഗത്ത് ആൾക്കാർ കൂടുതലുണ്ടാകും, ചിലപ്പോൾ വെയിറ്റ് ബാക്കിലായിരിക്കും കൂടുതലുണ്ടാവുക. ഇതിനനുസരിച്ച് ഓരോ ബ്രേക്കിലെയും ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് EBD ഉപയോഗിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വാഹനത്തിൻ്റെ വെയിറ്റിൻ്റെ സാഹചര്യം അനുസരിച്ച് ബ്രേക്കിംഗ് പെർഫോമൻസ് കൂടും. ഇതിനാണ് EBD ഉപയോഗിക്കുന്നത്. നമ്മൾ ABS എന്ന് പറഞ്ഞാൽ സ്കിഡ് ആവാണ്ടിരിക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ EBD എന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ ഒരു ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ഓരോ വീലിലേക്കുള്ള ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് EBD ഉപയോഗിക്കുന്നത്. ABSഉം EBDയും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഒരു നല്ലൊരു ബ്രേക്കിംഗ് പെർഫോമൻസ് തന്നെ ലഭിക്കുന്നതാണ്. നമ്മൾ ABS വർക്ക് ചെയ്യുന്നതിന് പോലെ തന്നെ EBDക്കും 4 സെൻസറും ഒരു ECU അഥവാ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റും ഒരു മോഡുലേറ്ററും ഉണ്ടാവും. ഈ സെൻസറിൽ നിന്നുള്ള നിർദ്ദേശം ICUയിലെത്തി അത് മോഡുലേറ്ററിലേക്ക് എത്തി ഓരോ വീലിനും ആവശ്യമായ ഫോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് EBD വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴിറങ്ങുന്ന എല്ലാ കാറുകളിലും ABS വിത്ത് EBD ഉണ്ട്. അതുകൊണ്ട് തന്നെ ABSഉം EBDയും ഉള്ള വാഹനങ്ങളിൽ ഒരു നല്ലൊരു ബ്രേക്കിംഗ് പെർഫോമൻസ് തന്നെ ലഭിക്കും. ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ EBDയെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.